അസ്സലാമുഅലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. പത്താം ക്ലാസ് ലിസാനുൽ ഖുർആൻ പതിനാറാം പാഠം. ഖിബ്ലത്തുന, ഇതാണ് പാഠത്തിന്റെ പേര്. ഈ പാഠത്തിലൂടെ അൽ മുലാഫു ഇലൽ മഅരിഫി, മഅരിഫകളിലേക്ക് ഇലാഫത്ത് ചെയ്യപ്പെട്ടതിനെ കുറിച്ചാണ് പരിചയപ്പെടാൻ പോകുന്നത്. മഅരിഫയുടെ ഇനങ്ങളിൽ ആറാമത്തെ ഇനമാണ് അൽ മുലാഫു ഇലൽ മഅരിഫി, മഅരിഫകളിലേക്ക് ഇലാഫത്ത് ചെയ്യപ്പെട്ടത്. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളും ഉദാഹരണങ്ങളും പാഠഭാഗത്തിൽ നിന്ന് പരിചയപ്പെടാം. പാഠഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. ഖിബ്ലത്തുന അൽ കഅബത്തു ശരീഫ, പവിത്രമായ കഅബയാണ് നമ്മുടെ ഖിബ്ല. ഹിയ ബൈത്തുല്ലാഹ്, അത് അള്ളാഹുവിന്റെ ഗേഹമാണ്. വബാബു ദാലിക്കൽ ബൈത്തി മുത്തഖിദും ബിദ്ദഹബി, ആ ഗേഹത്തിന്റെ വാതിൽ സ്വർണം കൊണ്ട് തയ്യാർ ചെയ്യപ്പെട്ടതാണ്. വസവാബുല്ലദീന യതൂഫൂന ബിൽ കഅബത്തി അഅലമു, കഅബ തവാഫ് ചെയ്യുന്നവരുടെ പ്രതിഫലം അതിമഹത്തരമാണ്. റഫാ ഇബ്രാഹിമു അൽ ഖവാഇദ മിനൽ ബൈത്തി, ആഗ്രഹത്തെ അസ്ഥിവാരത്തിൽ നിന്ന് പടുത്തുയർത്തിയത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്. വഅഹ്ജാറുൽ ജിദാരി കബീറത്തുൻ ജിദ്ദ, ആ ചുമരിന്റെ കല്ലുകൾ വളരെയധികം വലിയതാണ്. ഇവിടെ ഖിബ്ല, ബൈത്ത്, ബാബ്, സവാബ്, അഹ്ജാർ എന്നീ പദങ്ങൾ പാഠഭാഗത്ത് നിറം നൽകപ്പെട്ടതായി കാണാം. അവയെല്ലാം സാമാന്യ നാമങ്ങൾ അഥവാ നെക്കിറയാണ്. എന്നാൽ മഅരിഫയിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുന്നു, അപ്പോൾ അത് മഅരിഫയായി മാറി. നെക്കിറയായ പദങ്ങളെ മഅരിഫയിലേക്ക് ചേർക്കപ്പെടുമ്പോൾ നെക്കിറയായ പദം അത് മഅരിഫയായി മാറുന്നു. അതാണ് നമ്മുടെ പാഠത്തിലെ പ്രധാന ഭാഗവും പഠിക്കാനുള്ളത് അത് തന്നെയാണ്. നമുക്ക് ചില പദങ്ങളെ മഅരിഫയിലേക്ക് ചേർത്തപ്പോൾ അത് മഅരിഫയാകുന്ന രൂപം നമുക്ക് നോക്കാം. സൗബുന അഹ്സനു, ഞങ്ങളുടെ വസ്ത്രം നല്ലതാണ്. സൗബു എന്നുള്ളത് നെക്കിറയാണ്, പക്ഷേ അതിലേക്ക് ന എന്ന് ചേർത്തപ്പോൾ ഞങ്ങളുടെ വസ്ത്രം അത് ഒരു മഅരിഫയായി മാറി. ജിൽബാബു ഫാത്തിമത്തു അല്ലത്തി തുസല്ലി അഹ്മറു, നിസ്കരിക്കുന്ന ഫാത്തിമയുടെ മൂടുപുടവ ചുവന്നതാണ്. നഅലു ദാലിക റജുലി ഹസനുൻ, ആ ആളുടെ ചെരിപ്പ് നല്ലതാണ്. ലൗനുല്ലദി ദഹബൽ ആന സവാദുൻ, ഇപ്പോൾ പോയവന്റെ നിറം കറുപ്പാണ്. കിതാബു ത്വാലിബി ജദീദുൻ, വിദ്യാർത്ഥിയുടെ പുസ്തകം പുതിയതാണ്. നമുക്ക് ചില ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നമുക്ക് നോക്കാം. ബയ്യിൻ അഖ്സാമൽ മഅരിഫി കുല്ലഹ, മഅരിഫയുടെ എല്ലാ ഇനങ്ങളെയും വ്യക്തമാക്കാം. ഒന്ന് അല്ലമാഇറു, രണ്ട് അൽആലമു, മൂന്ന് ഇസ്മുൽ ഇഷാറ, നാല് മൗസൂലുൻ, അഞ്ച് അൽ മുഅറഫു ബി അൽ, ആറ് അൽ മുലാഫു ഇലൽ മഅരിഫി. ആറ് ഇനങ്ങളാണ് മഅരിഫയുടെ ഇനങ്ങൾ: ളമായിറ്, അലമ്, ഇസ്മുൽ ഇഷാറ, മൗസൂൽ, അൽ മുഅറഫു ബി അൽ, അൽ മുലാഫു ഇലൽ മഅരിഫ്. കവ്വിൻ സിത്ത ജുമലിൻ മിനൽ മഅരിഫി, മഅരിഫകളിൽ നിന്നുള്ള ആറ് ജുംലകളെ ഉണ്ടാക്കുക. നമുക്ക് മഅരിഫയുടെ ആറ് ഇനങ്ങൾക്കും ഓരോ ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. ഹും ഔലാദു ഹംസത്തു, അവർ ഹംസയുടെ മക്കളാണ്. ലമീറിന്റെ ഉദാഹരണമാണ്. ഔലാദു അബൂബക്കറിൻ അർബഅത്തുൻ, അബൂബക്കറിന്റെ മക്കൾ നാലാണ്. അലമാണ്. ഹാദ ബൈത്തു സയ്യിദിൻ, ഇത് സയ്യിദിന്റെ വീടാണ്. ഇത് ഇസ്മുൽ ഇഷാറയാണ്. അൽ മുഅ്മിനൂനല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി, അദൃശ്യ കാര്യങ്ങളിൽ വിശ്വസിക്കുന്ന സത്യവിശ്വാസി. ഇവിടെ അല്ലദി എന്നുള്ളത് മൗസൂലയാണ്. ജലസർ റജുലു അലൽ മഖഅദി, പ്രസ്തുത മനുഷ്യൻ ആ സീറ്റിലിരുന്നു.
ഇത് അൽ മുഅറഫു ബിൽ അല്ലുകൊണ്ട് മൈരിഫിയാക്കപ്പെട്ടതാണ്. മദ്റസതുന ജദീദുൻ, നമ്മുടെ മദ്റസ പുതിയതാണ്. ഇത് അൽ മുലാഫു ഇലൽ മഅരിഫി, മൈരിഫയിലേക്ക് ഇലാഫത്ത് ചെയ്യപ്പെട്ടതാണ്. ഇങ്ങനെ മൈരിഫകളുടെ ആറ് ഇനങ്ങളും അതിൻ്റെ ഉദാഹരണങ്ങളുമാണ് നമ്മൾ പരിചയപ്പെട്ടത്.